ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കും സുഖം തന്നെ. എൻ്റെ പേര് അമല പ്രശാന്ത്. ഇന്ന് മലയാളം ക്ലാസ്സിൽ നമ്മൾ നട്ടു നനച്ച് എന്ന പാഠഭാഗമാണ് പരിചയപ്പെട്ടത്. ഈ പാഠത്തിലെ വായനാ സാമഗ്രി നമ്മൾ വായിച്ചു. തുടർന്ന് ആഹാരത്തിന് ഉപയോഗിക്കുന്ന സസ്യഭാഗങ്ങൾ എന്തൊക്കെയെന്നും ചർച്ച ചെയ്തു. കൂടാതെ നമ്മൾ കടങ്കഥ പരിചയപ്പെട്ടു. കൂടുതൽ കടങ്കഥ എഴുതാൻ ടീച്ചർ പറഞ്ഞിരുന്നു. ഷാ ചേർന്ന് വരുന്ന വാക്കുകൾ എഴുതാനും പറഞ്ഞിരുന്നു. എങ്കിൽ നമുക്ക് രംഗൻ്റെയും ഗുങ്കയുടെയും കഥ കേട്ടാലോ? എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും പേരുകൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനാൽ എല്ലാവരും ക്ലാസ് മുഴുവൻ കാണണേ. കഴിഞ്ഞ ദിവസം നമ്മൾ സുബ്ബുക്കരടിയെ കണ്ടു. രംഗൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടിയ സുബ്ബുക്കരടി. പിന്നീട് എന്താ സംഭവിച്ചേ? നമുക്ക് വായനാ സാമഗ്രി വായിച്ചു നോക്കാം. എല്ലാവരും പാഠപുസ്തകം എടുക്കുക, നമുക്കൊന്ന് വായിക്കാം. പെട്ടെന്ന് സുബ്ബുക്കരടി രംഗൻ്റെ മുമ്പിലേക്ക് എടുത്തു ചാടി. നിൽക്കവിടെ, അയ്യോ ഉപദ്രവിക്കരുതേ! രംഗൻ അലറിക്കരഞ്ഞു. വെറുതെ വിട്ടാൽ ഇത് വിളയുമ്പോൾ പാതി നിനക്കും തരാം. ശരി, ഇപ്പോൾ നീ പൊയ്ക്കോ, വിളവെടുക്കുമ്പോൾ ഞാൻ വരും. രംഗനും കുങ്കിയും മധുരക്കിഴങ്ങുവള്ളികൾ നട്ടു. അങ്ങനെ നമ്മുടെ സുബ്ബുക്കരടിക്ക് വിളവെടുക്കുമ്പോൾ പകുതി വിളവ് തരാമെന്ന് പറഞ്ഞതുകൊണ്ട് അവനെ വെറുതെ വിട്ടില്ലേ. അങ്ങനെ നമ്മുടെ രംഗനും കുങ്കിയും മധുരക്കിഴങ്ങ് വള്ളികൾ നട്ട് കൃഷി ആരംഭിച്ചു. ഇനി എന്താ സംഭവിച്ചേ നമുക്ക് നോക്കാം. അടുത്ത പേജ് നമുക്ക് വായിച്ചു നോക്കാം. അങ്ങനെ വിളവെടുപ്പ് ദിവസം എത്തി. സുബ്ബുക്കരടി വരുമോ? കുങ്കി വിഷമത്തോടെ ചോദിച്ചു. തൂമ്പയും അരിവാളുമായി രംഗൻ വയലിലെത്തി. വട്ടിയുമെടുത്ത് പിന്നാലെ കുങ്കിയും. എത്ര നേരമായി കാത്തിരിക്കുന്നു, എനിക്കുള്ള വീതം തന്നാട്ടെ. സുബ്ബു, നിനക്ക് ചെടിയുടെ മുകൾ ഭാഗം വേണോ അടിഭാഗം മതിയോ? എനിക്ക് മുകൾ ഭാഗം മതി. കണ്ടില്ലേ കൂട്ടുകാരെ, വിളവെടുപ്പ് ദിവസം എത്തി. നമ്മുടെ രംഗൻ വിളവെടുത്തു. അപ്പോൾ സുബ്ബുക്കരടി പങ്കു ചോദിച്ചത് ഏത് ഭാഗമാണ്? മധുരക്കിഴങ്ങ് വള്ളിയുടെ മുകൾ ഭാഗം മതിയെന്ന് പറഞ്ഞില്ലേ. ഇനി എന്താ സംഭവിച്ചേ നമുക്ക് നോക്കാം. അടുത്ത പേജ് വായിച്ചു നോക്കിക്കേ. അരിഞ്ഞെടുത്ത വള്ളിക്കെട്ട് കുങ്കി സുബ്ബുവിൻ്റെ തലയിൽ വെച്ചുകൊടുത്തു. സന്തോഷത്തോടെ സുബ്ബു കാട്ടിലേക്ക് നടന്നു. ഇവനൊരു വിട്ടി തന്നെ, കുങ്കി പറഞ്ഞു. കിളച്ചെടുത്ത മധുരക്കിഴങ്ങുമായി രംഗൻ ചന്തയിലേക്ക് പുറപ്പെട്ടു. കൂട്ടുകാരെ, എന്തുകൊണ്ടാണ് കുങ്കി പറഞ്ഞത് സുബ്ബുക്കരുടെ വിട്ടിയാണെന്ന്? ആ, മധുരക്കിഴങ്ങ് വള്ളിയുടെ മുകൾ ഭാഗം മതിയെന്ന് പറഞ്ഞില്ലേ. നമ്മൾ മധുരക്കിഴങ്ങിൻ്റെ താഴ്ഭാഗമല്ലേ ഉപയോഗിക്കുന്നത്. മധുരക്കിഴങ്ങ് മണ്ണിനടിയിലാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് താഴ്ഭാഗമാണ് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കുങ്കി പറഞ്ഞത് സുബ്ബുക്കരടി ഒരു വിട്ടിയാണെന്നില്ലേ. അടുത്തതായി നിങ്ങൾ നോട്ട് ബുക്കിൽ ദാ ഇതുപോലെ വരച്ചെഴുതണം ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന സസ്യഭാഗം. അപ്പോൾ സുബ്ബുക്കരടിയെ പോലെ നമുക്ക് അബദ്ധം പറ്റരുതല്ലോ. ഓരോ ചെടിയുടെയും ഏത് ഭാഗമാണ് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കേണ്ടത് നമ്മളും അറിഞ്ഞിരിക്കണം. അതിനുള്ള പ്രവർത്തനമാണിത്. നോക്കിക്കേ, കിഴങ്ങ്, തണ്ട്, ഇല, പൂവ്, കായ അല്ലെങ്കിൽ പഴം, ഇത്രയും ഭാഗങ്ങളാണ് ഒരു സസ്യത്തിൻ്റെ നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെ സസ്യത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ഇവിടെ എഴുതേണ്ടതുണ്ട്. അതിനാൽ ആദ്യം ഇത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതുക. ആദ്യമായി കിഴങ്ങ് ഭക്ഷണമായി ഉപയോഗിക്കുന്ന സസ്യങ്ങളെ പരിചയപ്പെടാം. മധുരക്കിഴങ്ങ് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള സസ്യങ്ങളാണ് മരച്ചീനി, ചേന, ചേമ്പ്, കാച്ചിൽ. അടുത്തത് തണ്ട് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കരിമ്പുണ്ട്, കൂടാതെ വാഴപ്പിണ്ടി, ചീരത്തണ്ട്, ചേനത്തണ്ട്, ചേമ്പിൻ തണ്ട്, ഇതൊക്കെ നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ഇല ഭക്ഷണമായി ഉപയോഗിക്കുന്ന സസ്യങ്ങളാണ്. മുരിങ്ങയില തന്നിട്ടുണ്ട്. ബാക്കി ചീരയില, ക്യാബേജ്, ഉലുവയില, പാലക്കില, ഇത്രയും നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കണേ. അടുത്തത് പൂവ് ഭക്ഷണമായി ഉപയോഗിക്കുന്ന സസ്യങ്ങളെ പരിചയപ്പെടാം. അഗസ്തിപ്പൂ തന്നിട്ടുണ്ട്. അതുകൂടാതെ മുരിങ്ങപ്പൂവ്, ഉള്ളിപ്പൂവ്, കോളിഫ്ലവർ. പഴം ഭക്ഷണമായി ഉപയോഗിക്കുന്ന സസ്യങ്ങളാണ്. വാഴപ്പഴം തന്നിട്ടുണ്ട്. കൂടാതെ വെണ്ടയ്ക്ക, വഴുതനങ്ങ, തക്കാളി. കൂടുതൽ പേരുകൾ എഴുതി ചേർക്കാൻ നിങ്ങൾ മറക്കല്ലേ.
അടുത്തതായി പാഠപുസ്തകത്തിലെ പ്രവർത്തനമാണ് ഷാ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിരുന്നത്. ഒരെണ്ണം തന്നിട്ടുണ്ട് സന്തോഷം, കൂടാതെ നമുക്ക് വിഷമം എന്നും കൂടി എഴുതാം. ബാക്കിയുള്ള വാക്കുകൾ ഇവയെല്ലാമാണ്: കൃഷി, മഷി, വേഷം, വിഷം, കഷായം, ഭാഷ, ഉഷ. കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തി എഴുതാൻ ശ്രമിക്കണേ. അടുത്തതായി കടങ്കഥയുടെ ഉത്തരം എന്ത് വരച്ച് യോജിപ്പിക്കാനാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, കാള കിടക്കും കയറോടും, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. മത്തങ്ങ വരച്ച് യോജിപ്പിക്കുക. അടുത്തത്, മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല, വാലുണ്ട് വാനരനല്ല, ആരാണ്? പാവയ്ക്ക, അതിന് കയ്പയ്ക്ക എന്നും പറയും. ഇങ്ങനെ വരച്ച് യോജിപ്പിക്കുക. മൂന്നാമത്തെ കടങ്കഥ, അടിതളിക നടുവടി മേൽക്കുട, എന്താണ്? ചേന. ഇതുപോലെ വരച്ച് യോജിപ്പിക്കണം. ഇതേപോലെ പഴങ്ങളും പച്ചക്കറികളുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ കൂടുതൽ എഴുതാൻ പറഞ്ഞിരുന്നു. ക്ലാസ്സിൽ പറഞ്ഞ രണ്ട് കടങ്കഥകൾ ഇവയാണ്: എൻ്റെ അമ്മ തന്നൊരു പട്ട് നനച്ചിട്ടും നനച്ചിട്ടും നനയുന്നില്ല, ഉത്തരം ചേമ്പ്. അടുത്തത്, പച്ച ബസ്സിൽ ചുവന്ന സീറ്റിൽ കറുത്ത യാത്രക്കാർ, അതിൻ്റെ ഉത്തരം തണ്ണിമത്തൻ. ഇത് കൂടാതെ കൂടുതൽ കടങ്കഥകൾ എഴുതാൻ പറഞ്ഞിരുന്നു, അത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത കടങ്കഥയാണ്, ആയിരം തിരി തെറുത്ത് അതിലൊരു വെള്ളിക്കോൽ, ഉത്തരം വാഴപ്പിണ്ടി. അടുത്തത്, കറിക്കു മുമ്പൻ ഇലയ്ക്കു പിമ്പൻ, കറിവേപ്പില. അടുത്ത കടങ്കഥ, ചുവന്ന മേനി ചുവന്ന കുപ്പായം, ഉത്തരം ഉള്ളി. തിരി തെറുത്ത് തിരിക്കകത്ത് മുട്ടയിട്ടു, പയർ. അടുത്തത്, തൊപ്പിയുണ്ട് താടിയുണ്ട് ചുവന്ന കുപ്പായമുണ്ട്, ഉള്ളിൽ നിറയെ അരിയുമുണ്ട്, ഉത്തരം മുളക്. ഇല്ലിമേലായിരം പല്ലിമുട്ട, ഉത്തരം നെല്ലിക്ക. അരി വയ്ക്കും മുമ്പേ കറി വയ്ക്കും, എന്താണ്? ചീര. മുള്ളുണ്ട് മുരിക്കല്ല, വാലുണ്ട് എലിയല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല, ഉത്തരം പാവയ്ക്ക, അതിന് കയ്പയ്ക്ക എന്നും അറിയപ്പെടും. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്യുക. കൂടാതെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. പുതിയ സബ്സ്ക്രൈബേഴ്സ് പഴയ വീഡിയോസ് ഒന്നും കാണാൻ മറക്കല്ലേ. എങ്കിൽ നമുക്ക് കൂട്ടുകാരെ പരിചയപ്പെടാം. കോട്ടയ്ക്കലിൽ നിന്നും സഞ്ജയ് കൃഷ്ണ, തിരുവമ്പാടിയിൽ നിന്നും അഭിൻദേവ് സജിത്, കൊല്ലം വട്ടപ്പാറയിൽ നിന്നും അൽ അമീൻ, ചെങ്ങന്നൂരിൽ നിന്നും ആദിനാഥ് സിജു, പകൽക്കുറിയിൽ നിന്നും അശ്വതി അഷ്ടമി, ചങ്ങമനാട്ടിൽ നിന്നും അഭിനന്ദ്, തൊട്ടിൽപ്പാലത്തു നിന്നും ഹംദ ഫാത്തിമ, അമ്പലപ്പുഴയിൽ നിന്നും അശ്വൻ ജയൻ, തെങ്ങമത്തിൽ നിന്നും വൈഷ്ണവ് എ എസ്, അനാമിക ബിജു, പരുമലയിൽ നിന്നും ആദർശ് പി എ, ജലാലുദ്ദീൻ, റെലിൻ സുജി, പാലക്കാട് നിന്നും അനാമിക എസ്, പത്തനാപുരത്തു നിന്നും ആരുഷ് എൻ, തോട്ടിൽപ്പാലത്തു നിന്നും മുഹമ്മദ് ലമീഹ്, സഫ്ന ഫാത്തിമ തുടങ്ങിയവരാണ്. ഇനി ഏതെങ്കിലും കൂട്ടുകാരുടെ പേരുകൾ പറയണമെങ്കിൽ കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. തിങ്കളാഴ്ച നമുക്ക് രണ്ട് ക്ലാസ്സാണുള്ളത്. ഗണിത ക്ലാസ്സുമുണ്ട്, മലയാളം ക്ലാസ്സുമുണ്ട്. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കണ്ടുമുട്ടാം. ബൈ ഡിയേഴ്സ്, ടേക്ക് കെയർ.